ഭാഗ്യമില്ലെങ്കിൽ ഭാര്യമാർക്കോ കുഞ്ഞുങ്ങൾക്കോ അയൽക്കാർക്കോ ചുമയുള്ള ആരുണ്ട്? കേരളത്തിലെ ജനങ്ങളുടെ ചുമ കേട്ട് എന്റെ ഹൃദയം പൊട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ പെട്ടിയും തൂക്കി നടക്കുന്നത്. അല്ലാതെ എനിക്ക് നാറിയ പണിയുടെ ആവശ്യമില്ല പ്രിയ. അപ്പോ ചായക്ക് എന്താ വില? കാശൊന്നും വേണ്ട. ആ ഈ മരുന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കണം, വളരെ വിശേഷമാണ്. ഇതേ മരുന്ന് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങുകയാണെങ്കിൽ 11 രൂപ 25 പൈസയും ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ്, സൂപ്പർ ടാക്സ് ഉൾപ്പെടെ 15 രൂപ കൊടുക്കണം. നിങ്ങളുടെ എങ്ങനെയാ മുഴുവൻ വിലയും വാങ്ങിക്കുന്നത്? അതുകൊണ്ട് ഇതിനുവേണ്ടി ഒരു 5 രൂപ തന്നാ മാത്രം മതി. 5 രൂപ തന്നാ മതി. ഏ അപ്പോ മതിയെന്നേ, വെറും 5 രൂപ മതിയെന്നേ. അത് അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഹോട്ടൽ മുതലാളിയുടെ കയ്യിൽ നിന്ന് തന്നെ കഴിഞ്ഞിട്ടായിക്കോട്ടെ. എന്താ മുതലാളി മരിക്കേണ്ട? മുതലാളി തരണം, വെറും ഒരു 5 രൂപയല്ലേ ഉള്ളൂ. എത്രയോ കാശ് നമ്മൾ എന്തെല്ലാം കാര്യത്തിന് ഇടവാക്കുന്നു, 5 രൂപ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് അല്പം ധൃതിയുണ്ട്, വേഗമാകട്ടെ. മരിച്ചു നിൽക്കണ്ട, അറച്ചു നിൽക്കണ്ട. നമ്മൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി എത്രയോ കാശ് ചിലവാക്കുന്നു, ഇത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഈ മരുന്ന് നിങ്ങൾ ഒന്ന് സേവിച്ച് നോക്കിയതിന് ശേഷം മനസ്സിലാക്കാം. അപ്പൊ എല്ലാവരോടും പിന്നെ കാണാം. മാറി നിൽക്കണേ സാമ ദ്രോഹി. എന്റെ മാവ് പോയി, ചായ പോയി, പലഹാരം പോയി, ദോശ വിറ്റ കാശും പോയി. അയക്ക് ചുമയുടെ പുണ്ണാക്ക് വിറ്റാക്കേണ്ട ഒരു സ്ഥലം. നേരാന്റെ കടയിൽ വന്ന് ചുമക്കരുത്. ചിരിക്കല്ലേ, ചിരിക്കല്ലേ.